നമസ്തേ. ഇപ്പം നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം ഉദാരനാവും മുമ്പ് സ്വയം നീതി കാണിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഉദാരനാകും മുമ്പ് സ്വയം നീതി കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉദാരനാകുന്നത്? ഈ ഉദാരനാകുന്നതിന് മുമ്പേ നമ്മൾ സ്വയം അവിടെ നീതി കാണിക്കുന്നു, നീതി കാണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നീതി എന്ന് പറയുന്നത് നമ്മളിൽ സ്വാഭാവികമായി വരുന്നതാണോ, നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാണോ, നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടാണോ? ഒക്കെ നമ്മുടെ അനുഭവങ്ങളിൽ കൂടിയാണ് നമുക്ക് പലതും ഉണ്ടാവുന്നതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. ഒക്കെ നമുക്ക് നമ്മൾ ഇവിടെ ജീവിതത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും ആ പരിമിതമായ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഉപയോഗിക്കുന്നു. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പരിമിതമായ ആ ഒരു സ്വാതന്ത്ര്യത്തെ നമ്മൾ ശരിയായ രീതിയിൽ നമുക്ക് നമ്മൾ ഉപയോഗിച്ച് മുൻപോട്ട് പോകുമ്പോൾ തന്നെയാണ് നമുക്ക് പലതും നമ്മുടെ അനുഭവത്തിലൂടെ, നമ്മുടെ സാഹചര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഉദാരനാകും മുമ്പ് ഇവിടെ നമ്മൾ ഒരു നീതി പുലർത്താനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഉദാരനാകും മുമ്പ് നമ്മൾ നീതി പുലർത്താനുള്ള ഒരു നിശ്ചയദാർഢ്യം നമ്മളിൽ ഉണ്ടാവുക, ഉണ്ടാക്കിയെടുക്കുക എന്ന് നമുക്കിവിടെ പറയുകയാണെങ്കിൽ, നമ്മുടെ അനുഭവം തന്നെയാണ് നമുക്കെപ്പോഴും നമുക്ക് നല്ല രീതിയിൽ മുൻപോട്ട് സഞ്ചരിക്കാനുള്ള പല ഭാവങ്ങളും ഉണ്ടാക്കിത്തരുന്നത് എന്നതാണ്. ഒരുപക്ഷെ നമുക്കുള്ള ഒരു അറിവ് നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനുള്ള ഒരു വഴി തന്നെയാണ് അത് എന്ന് നമുക്കറിയാം. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരിക്കാം ആ ഒരു സമയം നമ്മൾ ഒത്തിരി കുടുങ്ങിയിരിക്കുന്ന ഒരു തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിച്ചേക്കാം ഇനി എന്ത് ചെയ്യാം, ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് നമുക്ക് പല അനുഭവങ്ങളും പല തരത്തിലുള്ള മനസ്സിലാക്കലുകളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ തന്നെയാണ് നമുക്ക് നമ്മുടെ വഴികളെ നമ്മൾ കണ്ടെത്തുന്നത്. എങ്ങനെയാണ് നമ്മൾ ആ വഴികളെ കണ്ടെത്തുന്നത്? ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ അന്വേഷിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ നമുക്ക് ഉള്ള വഴി അവിടെ തുറന്നിട്ടുണ്ട്, തുറക്കാൻ നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമുക്കുള്ള വഴി നമ്മൾ തന്നെയാണ് തുറക്കേണ്ടത്. അതെങ്ങനെ തുറക്കണം? നമ്മുടെ ശ്രമത്തിലൂടെ, നമ്മൾ നമ്മുടെ നിരന്തരമുള്ള ശ്രമത്തിലൂടെ അത് തുറക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതേത് രീതിയിലാണ് തുറക്കപ്പെടുന്നത്? ഒരു പക്ഷേ നമ്മൾ ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുമ്പോൾ നമുക്കൊരു പക്ഷേ ആ വഴി കാണാൻ കഴിയുകയില്ലായിരിക്കാം. അത് തുറക്കാനുള്ള ആ സ്ഥിതിയിൽ നിന്ന് വ്യതിചലിച്ച് പോയേക്കാം. പക്ഷേ നമ്മുടെ നിരന്തരം പ്രയത്നത്തിലൂടെ ആ വഴി സ്വാഭാവികമായി നമുക്ക് മുൻപിലോ അതല്ലെങ്കിൽ ആ വഴിയെ നമ്മൾ കണ്ടെത്തുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു വൈഭവം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ നിരന്തരമുള്ള ശ്രമത്തിലൂടെയാണ്, നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ നീതി പുലർത്തുന്നത് എപ്പോഴാണ്? ശരിയായ രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക, നിരന്തരം നമ്മുടെ കർമ്മ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. എന്ത് സാഹചര്യത്തിലായാലും ശരി, ഏത് സാഹചര്യത്തിലായാലും ശരി, പലപ്പോഴും നമുക്ക് അനുവദനീയമല്ലാത്ത സ്ഥിതിഘട്ടങ്ങൾ വന്നാൽ പോലും നമ്മൾ ഉറച്ചു നിന്ന് നമ്മുടെ പ്രവൃത്തിയെ അനുകൂലമാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ തന്നെയാണ് നമുക്ക് ശരിയായ ആ ഒരു നീതി നമ്മുടെ പ്രവൃത്തികൾക്കുണ്ടാവുകയും വഴികൾ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മുടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.